ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും ആദ്യഘട്ടത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പതിനേഴ് സംസ്ഥാനങ്ങളിലെ നൂറ്റി മണ്ഡലങ്ങളിൽ ഇന്ന് വിധിയെഴുതും ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചെന്നൈയിൽ നിന്ന് അനീഷ് അനുഷ്കേശിവദാസ് തെങ്കാശിയിൽ നിന്ന് ആർ അരുൺരാജ് നാഗർകോവിലിൽ നിന്ന് വി എ ഗിരീഷ് നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ തത്സമയം ചേരുകയാണ് ഇവിടെയെല്ലാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് ആദ്യം ആദ്യം നമുക്ക് ആർ രാധാകൃഷ്ണനിലേക്കാണ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ന് അറിയുമ്പോൾ പരമമായ സന്തോഷം രാധാകൃഷ്ണൻ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൻ്റെ ദിവസമാണ് ഇന്ന് ഇന്ന് അതിൻ്റെ പ്രചാരണ പരിപാടികൾ അവസാനിക്കുന്നു വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പറയൂ തീർച്ചയായിട്ടും എസ് കെ എൻ പറഞ്ഞതുപോലെ നമ്മുടെ ലോക്സഭ പുതിയ ലോക്സഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പ് അഞ്ച് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഈ ഏഴ് ഘട്ടങ്ങളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ വോട്ട് എടുപ്പ് നടക്കുന്നത് ഈ ഒന്നാം ഘട്ടത്തിലാണ് അതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് അവസാനിക്കുന്നത് നൂറ്റി മണ്ഡലങ്ങളിൽ ജനം വിധി എഴുതാനായി എത്തുമ്പോൾ അവസാനഘട്ട സാധ്യതകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലായിരിക്കും ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഏർപ്പെടാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഒക്കെയാണ് ഈ പതിനേഴ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ഘട്ടത്തിലെ നേട്ടം അവർക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അവസാന സാധ്യതയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ് ദേശീയ നേതാക്കൾ അടക്കമുള്ള അവർ ഇന്ന് ശ്രമിക്കും ായി പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ത്രിപുരയിലടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രചരണത്തിന് എത്തുമ്പോൾ രാഹുൽഗാന്ധി കർണാടകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രചരണം നടത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഏതായാലും രാജ്യത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഘട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ചില മേഖലകളിൽ പ്രശ്നബാധിത മേഖലകളിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിൽ ഇന്നലെ മാവോയിസ്റ്റുകൾക്ക് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മേഖലകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ുണ്ട് ഛത്തീസ്ഗഡിലെ ബസ്തർ അടക്കമുള്ള മേഖലകൾ അടുത്ത ദിവസമാണ് വോട്ടെടുപ്പിന് വോട്ടിങ്ങിനായിട്ട് എത്തുന്നത് അതുകൊണ്ട് ആ മേഖലകളിലെല്ലാം കനത്ത സുരക്ഷാ സംവിധാനങ്ങളുണ്ട് നിർഭയമായിട്ട് വോട്ടവകാശം വിനിയോഗിക്കണം അത് രാജ്യത്തെ പൗരന്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതുകൊണ്ട് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് അവസാനിക്കുമ്പോൾ എല്ലാവരോടും പരമാവധി വോട്ട് ചെയ്യാനായി ബൂത്തുകളിലേക്ക് എത്തണം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭ്യർത്ഥനയാണ് നിലനിൽക്കുന്നത് ഇന്ന് പ്രചരണ പരിപാടികൾ ചില ിൽ വൈകിട്ട് ആറ് വരെ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അഞ്ചു മണിക്ക് ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും ഈ പ്രചാരണ പരിപാടികൾ അവസാനിക്കും ഓക്കെ താങ്ക് യു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ ഇന്ന് പ്രചാരണ പരിപാടികൾ അവസാനിക്കുന്ന ദിവസമാണ് എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കുകയാണ് ചെന്നൈയിൽ നമ്മുടെ പ്രതിനിധി അനീഷ് കെ ശിവദാസ് ഉണ്ട് തത്സമയം ചേരുന്നു അനീഷ് കെ ശിവദാസ് ഗുഡ് മോർണിംഗ് വണക്കം വണക്കമണ്ണൈ എപ്പോഴുണ്ട് കാര്യങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് സർ വണക്കം കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു തമിഴ്നാട്ടിൽ പരസ്യപ്രചാരണം ഇന്ന് ആറുമണിയോടുകൂടിയാണ് അവസാനിക്കുന്നത് അതിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറ് മണിക്ക് ശേഷം പരസ്യപ്രചാരണം പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പാർട്ടികൾക്കും അതുകൊണ്ട് തന്നെ വളരെ വമ്പിച്ച പ്രചാരണമാണ് ഇപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ നടത്തുന്നത് എം കെ സ്റ്റാലിൻ തന്നെയാണ് ഡി എം കെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം ബി ജെ പി വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന തമിഴ്നാട്ടിൽ വലിയൊരു താരപ്രചാരകർ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ബി തമിഴ്നാട്ടിലേക്ക് എത്തി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച ആ തമിഴ്നാട്ടിൽ കണ്ടു ഇന്നലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ഇന്നലെ ജെ പി നദ്ദ തമിഴ്നാട്ട് കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പ്രചാരണം നയിച്ചത് കന്യാകുമാരിയിൽ ക്ഷമിക്കണം രാമനാഥപുരത്ത് ഒ പി എസ് ഒ പനീർശെൽവത്തിനായി ജെ പി നദ്ദ പ്രചാരണത്തിനിറങ്ങി വലിയൊരു താരപ്രചാരകർ തന്നെ ഇത്തവണ ബി ജെ പിക്ക് ആയി തമിഴ്നാട്ടിൽ പ്രചാരണത്തിനിറങ്ങി പ്രത്യേകിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അപ്പം അണ്ണാ ഡി എം കെയും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഇത്തവണ രംഗത്തുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പി സഖ്യത്തിലായിരുന്നുവെങ്കിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അണ്ണാ ഡി എം കെ ഒരു പക്ഷം ഒപ്പം തന്നെ ബി ജെ പി ഇത്തവണ തനിച്ച് മത്സരിക്കുന്നു വോട്ട് ശതമാനം ഉയർത്തുക എന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ബി ജെ പി ഇത്തവണ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ യുവ നേതാവായ കെ അണ്ണാമലയുടെ കീഴിൽ ഒരു മികച്ച വിജയം അല്ലെങ്കിൽ ഒരു അവരുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കാനാകുമെന്നൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് ഏതായാലും വോട്ടെടുപ്പിൻ്റെ അവസ്ഥ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും ലോ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച പല മണ്ഡലങ്ങൾ പല മത്സരങ്ങൾ നടക്കുന്ന ഒരു ഇടം കൂടിയാണ് തമിഴ്നാട് നമുക്കറിയാം തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ച് അപ്രതീക്ഷിതമായി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയ ഡോക്ടർ തമിഴ്സൈ സൗന്ദരരാജൻ മത്സരിക്കുന്ന ചെന്നൈ സൗത്ത് ഒപ്പം തന്നെ രണ്ടാം തവണ വിജയം ആവർത്തിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങുന്ന ചെന്നൈ സെൻട്രലിൽ മുൻ കേന്ദ്രമന്ത്രി ദയാനിധി ദയാനിധിമാരൻ ഒപ്പം തന്നെ രണ്ടാം വട്ടം തൂത്തുക്കുടിയിൽ മത്സരത്തിനിറങ്ങുന്ന ഡി നേതാവ് അന്തരിച്ച ഡി എം കെ നേതാവ് കരുണാനിധിയുടെ മകൾ കനിമൊഴി അങ്ങനെ ഒരു പിടി നേതാക്കൾ ദേശീയ നേതാക്കൾ മത്സരരംഗത്തിനിറങ്ങുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് തമിഴ്നാട്ടിലേത് ഏതായാലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുന്നതോടുകൂടി നാളെ നിശബ്ദ പ്രചാരണം അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയോടുകൂടി തമിഴ്നാട്ടിലെ മുഴുവൻ ജനങ്ങളും വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തും ഇത്തവണ ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി ജന വോട്ടേഴ്സാണ് തമിഴ്നാട്ടിലുള്ളത് ഇതിൽ ഏഴ് ലക്ഷം പേർ പുതിയ വോട്ടർമാരാണ് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തോളം വനിതാ വോട്ടർമാരുണ്ട് അതുപോലെ തന്നെ മൂന്ന് മൂന്ന് കോടി രണ്ട് ലക്ഷത്തോളം പുരുഷ വോട്ടർമാരുമാണുള്ളത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു എല്ലാ പ്രശ്നബാധിത മേഖലകളിലും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകളുണ്ടാകും കേന്ദ്രസേനയുടെ സുരക്ഷ തേടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തവണ വിപുലമായ സൗകര്യങ്ങളാണ് തമിഴ്നാട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് എസ് കെ എൻ താങ്ക് യു നമുക്കൊപ്പം ചേർന്ന് അനീഷ് കെ ശ്രീദാസാണ് ചെന്നൈയിൽ നിന്ന് നിങ്ങൾക്കറിയുന്നത് പോലെ ഏറ്റവും കൂടുതൽ മലയാളികളൊരു ജില്ലയാണ് കന്യാകുമാരി അവിടെ അവിടെ നാഗർഗോവിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുകയാണ് അറുമയാന കന്യാകുമാരി മാവട്ടത്തിൽ നിന്ന് വി എ ഗിരീഷ് പേസറേ ആ തമിഴപ്പടി ഗിരീഷ് ഗുഡ് മോർണിംഗ് തമിഴ് കേട്ട് ഞെട്ടരുത് പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് എസ്കൈൻ ഞാനിപ്പോൾ ഉള്ളത് ലോകസഭാ മണ്ഡലത്തിൻ്റെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കന്യാകുമാരി കന്യാകുമാരിയിലെ നാഗർഗോവിലാണുള്ളത് കന്യാകുമാരി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു ലോക്സഭാ മണ്ഡലം പക്ഷേ ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭീറനെയും വാശിയെയും ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിനെയും ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല ദേശീയ രാഷ്ട്രീയ രംഗത്തെ അധികാരെല്ലാം തന്നെ ഈ പ്രചരണത്തിൽ പങ്കെടുത്ത ഒരു ലോകസഭാ മണ്ഡലം കൂടിയാണ് കന്യാകുമാരി എന്നുള്ളത് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്ത ഒരു മണ്ഡലമാണ് ഇവിടെ ഇരുപത് ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മത്സരം നടക്കുന്നത് കോൺഗ്രസും ബി തമ്മിലാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണി അതോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഇതിനുശേഷം എ എ ഡി എം കെ യുടെ സ്ഥാനാർത്ഥി കൂടി ഇവിടെയുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിജയ് വസന്താണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വസന്തകുമാർ ആണ് ഇവിടെ വിജയിച്ചത് ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ വിജയ് വസന്ത് മത്സരിക്കുകയും പൊൻ രാധാകൃഷ്ണനെ തോൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം സിറ്റിംഗ് എം പി ആയിരിക്കും എം പി ആയി ഇവിടെ ഉള്ളയാളാണ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ബി ജെ പിയുടെ ഏറ്റവും ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയാവുന്ന പൊൻ രാധാകൃഷ്ണൻ പൊന്നാർ എന്ന നാമധേയത്തിൽ അല്ലെങ്കിൽ നാമത്തിൽ അറിയപ്പെടുന്ന പൊൻ രാധാകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തനായ എതിരാളി എ ഐ ഡി എം കെയിലേക്ക് വന്നാൽ ഇവിടെ നസ്രത്ത് പസലിയൻ ആണ് എ ഐ ഡി എം കെക്ക് വേണ്ടി മത്സരിക്കുന്നത് നമുക്കറിയാം ഒരുപക്ഷേ തമിഴ്നാട്ടിലെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഡി എം കെയും എ ഐ ഡി എം കെയും തമ്മിലാണ് മത്സരമെങ്കിൽ കന്യാകുമാരിയിൽ ചിത്രം മറിച്ചാണ് ഇവിടെ ദേശീയ പാർട്ടികൾ തമ്മിലാണ് മത്സരം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പൊൻരാധാകൃഷ്ണൻ ഇപ്പോൾ പത്താം തവണയാണ് ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് അദ്ദേഹം രണ്ട് തവണ എം പി ആയിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിരുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബി ജെ പിക്ക് സ്ഥി കഴിഞ്ഞ കുറേ നാളുകളായി സ്ഥിരമായി മുപ്പത് ശതമാനത്തിലധികം വോട്ട് നേടുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും ബി ജെ പിയുമെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലം കൂടിയാണ് ഇത് ഏതായാലും പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുന്നു ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഈ പരസ്യ പ്രചരണം ത്തിന് ശേഷം മറ്റന്നാൾ ഈ ലോകസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തും ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മത്സരത്തിൻ്റെ ചൂട് ഒക്കെ കന്യാകുമാരിയുമായി ബന്ധപ്പെട്ടുള്ള ചൂട് ഈ നാഗർകോവിലിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെയോ വലിയ തരത്തിലൊന്നും ബാധിച്ചിട്ടില്ല അവർ ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ ഞാൻ നിൽക്കുന്നത് നാഗർകോവിലെ ഒരു മാർ മാർക്കറ്റാണ് അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് അവർ അവരുടെ സാധാ പ്രവർത്തനങ്ങളും ഒക്കെ അവരുടെ ആക്ടിവിറ്റീസും ദൈനംദിന പ്രവർത്തനങ്ങളും ഉപജീവന മാർഗ്ഗങ്ങളും ഒക്കെയായി അവരിങ്ങനെ പോകുന്നു എന്നാൽ കന്യാകുമാരിയിലേക്ക് അടുക്കുമ്പോൾ ഈ രംഗങ്ങൾ ആകെ മാറുകയാണ് അവിടെ പ്രചരണത്തിൻ്റെ ചൂട് വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പ്രചരണത്തിനിറങ്ങുന്ന ഒരു മണ്ഡലം ഇറങ്ങിയ ഒരു മണ്ഡലം എന്ത് വില കൊടുത്തും ഈ മണ്ഡലം പിടിച്ചെടുക്കണമെന്ന ബി ജെ പിയും ഇത് നിലനിർത്തണമെന്ന് കോൺഗ്രസും പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ജോലികളിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നിരിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ വിജയം ആർക്കാണ് എന്നുള്ള

बहुत बढ़िया स्कैन गुड वेरी गुड मॉर्निंग ഏതായാലും നാഗ്പൂരിൽ ഇന്നിപ്പോൾ പ്രചാരണം അവസാനിക്കുകയാണ് പക്ഷേ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു കൊട്ടിക്കലാശം ഒന്നും ഇന്ന് കാണാൻ സാധ്യതയില്ല കാരണം ഇന്നിപ്പോൾ രാമനവമിയുമായി ബന്ധപ്പെട്ട വൈകിട്ട് പരിപാടികളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളോട് വലിയ ജാഥകൾ മറ്റും ഒഴിവാക്കണമെന്ന് പ്രാദേശിക ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വൈകിട്ട് നിതിൻ ഗഡ്കരി ക്യാമ്പുമായി ബന്ധപ്പെട്ടപ്പോൾ വൈകിട്ട് ഒരു പൊതു റാലി ഒരു പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് മാത്രമാണ് ഇന്നത്തെ ഗഡ്കരിയുടെ പരിപാടി അങ്ങനെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലാണ് ഞാൻ നിൽക്കുന്നത് നാഗ്പൂർ മണ്ഡലം വിദർഭ മേഖലയിൽ ആകെ പത്ത് മണ്ഡലങ്ങളുണ്ട് അതിൽ അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ അടുത്ത ദിവസം വെള്ളിയാഴ്ച ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നാഗ്പൂർ തന്നെ നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യം കൊണ്ട് വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ് കഴിഞ്ഞ രണ്ട് തവണയും രണ്ട് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചയാളാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച പലപ്പോഴും പല മണ്ഡലങ്ങളിലും നരേന്ദ്രമോദിയുടെ മുഖമാണ് പലപ്പോഴും പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ കാണാറുള്ളതെങ്കിൽ ഇവിടെ നരേന്ദ്രമോദിയുടെ മുഖത്തേക്കാൾ കൂടുതൽ കാണാൻ കഴിയുന്നത് സ്ഥാനത്ത് ർത്ഥിയുടെ മുഖം തന്നെയാണ് അത്രയധികം പിന്തുണ ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് നിതിൻ ഗഡ്കരിക്ക് ഉണ്ട് ഒരു ഹൈവേ മാൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് തന്നെയാണ് ഇവിടെ വോട്ടാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നതും എന്നാലും എതിരാളി വളരെ ശക്തനായ ഒരു എതിരാളിയെ തന്നെ കോൺഗ്രസ് നിർത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വലിയ പ്രചാരണമൊന്നും തന്നെ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ അദ്ദേഹം വമ്പൻ റാലികളും മറ്റും നടത്തി അങ്ങനെ വളരെ സജീവമായി ഈ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട് അത് മത്സരം എത്രത്തോളം കടുത്തതാണ് എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് ഇതിനപ്പുറത്തേക്കുള്ള മണ്ഡലങ്ങൾ ഗച്ചിറോളി മണ്ഡലമുണ്ട് ഗച്ചിറോളി നമുക്കറിയാം മാവോയിസ്റ്റ് ബാധിത മേഖലയാണ് അവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ മേഖലയിൽ ഈ അഞ്ച് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞ ആദ്യഘട്ടത്തിൽ അതിൽ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നത് ചന്ദ്രപൂർ മണ്ഡലമാണ് അവിടെ മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കിട്ടിയ ഒരേ ഒരു സീറ്റ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ എം പി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇത്തവണ ചന്ദ്രപൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഗോണ്ടിയ മണ്ഡലമുണ്ട് അങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഒരു സീറ്റ് വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് എത്ര സീറ്റുകൾ കിട്ടും എന്നതിലാണ് അവരുടെ പ്രതീക്ഷ ബി ജെ പി ആവട്ടെ ഈ മേഖലയിൽ രണ്ടായിരത്തി നാലിന് ശേഷം അവർക്കുള്ള ഒരു മേൽക്കൈ അത് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് ഏതായാലും വലിയ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരിടത്താണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്കപ്പം ചേർന്നത് നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ഇനി തെങ്കാശിയിൽ നിന്ന് ആറ് അരുൺരാജ് കൂടി നമുക്കൊപ്പം ചേരുന്നു തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം ഇന്ന് പ്രചാരണ പരിപാടികൾ അവസാനിക്കുകയാണ് അരുൺ രാജ് ഗുഡ് മോർണിംഗ് പറയൂ വിവരങ്ങൾ എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് തമിഴ്നാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെങ്കാശി അടക്കമുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് പോരാട്ടം അത് ഇന്ത്യ മുന്നണിയും എൻഡിഎ മുന്നണിയും തമ്മിലാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ പ്രചരണ പരിപാടികളുടെ അടക്കം നേരിട്ട് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറുന്നതല്ലാതെ ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം സംസ്ഥാന ബിജെപി നേതൃത്വം ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് അതിനെ മറികടക്കാൻ ഏതൊക്കെ രീതിയിൽ കഴിയും എന്നുള്ളതാണ് നിലവിൽ അണ്ണാമലെ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് ബിജെപി Really? ം ഇപ്പോൾ പരിശ്രമിക്കുന്നത് അത് പ്രാദേശിക തലത്തിലടക്കം വലിയ വികാരം മുന്നോട്ട് കൊണ്ടുവരാൻ ബിജെപി ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളത് കണ്ടതാണ് ഈ ഒരു മൂന്നാം മുന്നണിയായി നിന്നുകൊണ്ടുള്ള മത്സരമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ഇന്നലെ ബിരുദ നഗർ മണ്ഡലത്തിലായിരുന്നു ബിരുദനഗർ മണ്ഡലത്തിന്റെ ഒരു പ്രധാന കാഴ്ച നമ്മൾ കാണാൻ കഴിയുന്നത് ഒന്ന് ബി ജെ പി ഇന്ത്യ മുന്നണി സഖ്യം അവർ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ പല സീറ്റുകളിലും ഈ മധുരടക്കമുള്ള സീറ്റുകൾ നേരത്തെ ഈ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ മാറ്റം വരുത്താൻ ഡി എം കെ നേതൃത്വം തയ്യാറായിട്ടുണ്ട് കാരണം ശക്തനായ സ്ഥാനാർത്ഥികളെ എല്ലായിടവും വേണം എന്നുള്ളതായിരുന്നു അവർ മുന്നോട്ട് വെച്ച വാദം ആ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവിടെ വിജയം ഉറപ്പിക്കാൻ കൂടി ഈ നേതൃത്വങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് പ്രകടമായി തന്നെ പലപ്പോഴും കാണാം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഒരു പ്രത്യേകതയായി നമുക്ക് എടുത്തു കാട്ടുന്നത് കാരണം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഈ വീഥികളിൽ തന്നെ ഒരു ഫ്ലെക്സ് ബോർഡുകൾ പോലും ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് കാണാനില്ല അത് പരിപൂർണമായി ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു വേറിട്ട തെരഞ്ഞെടുപ്പ് ഒരു സംസ്കാരം തമിഴ്നാട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൂടി ആശാവഹമായ കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും നിരക്കുമ്പോൾ ഇവിടെ അത്തരം ഒരു രീതികളെയില്ല വീട് കയറിയുള്ള പ്രചരണങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ഒപ്പം സ്ഥാനാർത്ഥിയുടെ സ്വീകരണ യോഗങ്ങൾ മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത് നിലവിൽ തമിഴ്നാട്ടിലെ മധുരൈ അതുപോലെ തന്നെ കോയമ്പത്തൂർ ഈ തെങ്കാശി വിരുദർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിലവിൽ പറയുന്നത് ഒരു മത്സരം ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകും ഒരു ത്രികോണ മത്സരങ്ങളിലേക്കടക്കം പോകും എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഈ പ്രധാന കക്ഷികളെല്ലാം തന്നെ സമ്മതിക്കുന്നത് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ായിരിക്കും മത്സരം എന്നുള്ളതാണ് പക്ഷേ ബി ജെ പിക്ക് ഈ രണ്ടക്കം കടക്കാൻ കഴിയും കേരളത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ച അതേ വാദം തന്നെയാണ് ഇവിടേക്കും എത്തുന്നത് പക്ഷേ അത് എത്രത്തോളം വിജയം കാണാനാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും